നമസ്കാരം. നാരായണ ജപ മാഹാത്മ്യം ഭാഗം 385. നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീരംഗനാഥ ശർമ്മണേ നമ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവതം 9 സ്കന്ധം 21 അധ്യായം വിദധ വംശകീർത്തനം എന്നുള്ള ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 16 ശ്ലോകം ആണ് ഇന്നലെ നിർത്തിയത്. ഏവരെയും വീണുകൂപ്പി നിസ്സംഗം വിഗതസ്പൃഹം ഭഗവാൻ വാസുദേവങ്കൽ അർപ്പിച്ചാൻ മാനസം നൃപൻ. ഓരോരുത്തരും അവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ, അത്യാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ കുറെയൊക്കെ, കുടുംബഭരണം അല്ലെങ്കിൽ വൈവാഹിക ജീവിതമൊക്കെ കഴിഞ്ഞാൽ പിന്നെന്ത് വേണം? കുറച്ച് വാനപ്രസ്ഥം, സന്യാസം ഒക്കെ വേണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണെങ്കിൽ ജീവിച്ചു എന്ന് തോന്നില്ല. ജീവിച്ചു എന്ന് തോന്നണമെന്നുണ്ടെങ്കിൽ ഈശ്വരോപാസന വേണം, അതാണ് പറഞ്ഞത്. അപ്പോൾ ഇനി 17 ശ്ലോകം പറയണു. ഫലാനാപേക്ഷം ഈ വണ്ണം ചിത്തം തല്ലീനമാകവേ അടങ്ങിയങ്ങുതാൻ സ്വപ്നതുല്യം മായാ പ്രപഞ്ചവും. ഫലാനാ അപേക്ഷം ഈ വണ്ണം, ഫലം അപേക്ഷിക്കാതെ കണ്ട്, അതായത് നിഷ്കാമമായിട്ട് കർമ്മം ചെയ്യുക. ബാക്കി കുടുംബമൊക്കെ ആകുമ്പോൾ കാമനകൾ, കാമനകളുടെ പൂർത്തീകരണത്തിനും വേണ്ടിയിട്ടാണ് ജീവിത ആയോധനം എന്ന് പറയും. ജീവിതം യുദ്ധം വിട്ട് അത് കുറച്ച് നിർത്തണം. കാമനകളേനെ എന്താണെന്ന് പറയുക, ഒരു കൈ അകലത്തിൽ നിർത്തി ഈശ്വര പൂർത്തീകരണം, ഈശ്വരനെ പൂർണ്ണമായി ഉൾക്കൊള്ളാനുള്ള ത്വരിത ഉണ്ടാവണം എന്നർത്ഥം. അതുകൊണ്ടാണ് ഫല അപേക്ഷ ഈ വണ്ണം ചിത്തം തല്ലീനമാകവേ. ചിത്തം ലീനമാവുക, ചിത്തം ഈശ്വരനിൽ ലയിക്കുക. അടങ്ങി അങ്ങുതാൻ സ്വപ്നതുല്യം മായാ പ്രപഞ്ചവും. അപ്പോൾ ഈശ്വരെങ്കിൽ നമ്മുടെ ബുദ്ധി മനസ്സ് ഉറച്ചു കഴിഞ്ഞാൽ, അതിൽ ലയിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിനെ നമ്മൾക്ക് സ്വപ്നതുല്യം ബഹിഷ്കരിക്കാൻ സാധിക്കും. ബഹിഷ്കരിക്കുക, അതാണ്. അപ്പോൾ പറയണു, തൽസംഗമാഹാത്മ്യത്താൽ ഈശ്വരനോടുള്ള ഈശ്വരീയ കഥാ പ്രഭാഷണങ്ങളിൽ കൂടെ, പ്രവചനങ്ങളിൽ കൂടെ, മനന നിധിന്യാസങ്ങളിൽ കൂടെ, ധ്യാന നിരതമായിട്ടുള്ള അവസ്ഥകളിൽ കൂടെ അപ്പോൾ പറഞ്ഞു, തൽ സംഗമാഹാത്മ്യത്താൽ അഭൂപന്തൻ ജനമൊക്കെയും ഭഗവത് ഭക്തരാം യോഗനിഷ്ഠരായി തീർന്നു മഹാമതേ ഭൂപതേ. വ്യാസര പരീക്ഷത്തിനോട് പറയണു, അല്ല സുഖബ്രഹ്മ മഹർഷി പരീക്ഷത്തിനോട് പറയണു, രാജാവ് ജീവിതം പരസ്യമായിട്ട് ഈശ്വരോപാസന ചെയ്യാൻ തുടങ്ങിയാൽ പ്രജകൾ അത് ചെയ്യാതെ കൊണ്ടിരിക്കില്ല. അപ്പോൾ സമൂഹത്തിൽ കേമന്മാർ എന്ന് സ്വയം പ്രഖ്യാപിക്കണതല്ല നല്ലത്, നാട്ടുകാർ പറയണം ആൾ കേമനാന്നുള്ളത്. അങ്ങനെ ഉള്ള ആൾക്കാർ ഈശ്വരോപാസന മുറുകെ പിടിക്കുമ്പോൾ ജനങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈശ്വരോപാസന ചെയ്യാതെ കൊണ്ടിരിക്കില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭഗവത് ഭക്തരാം യോഗനിഷ്ഠരായി തീർന്നു ഭൂപതേ. ഗർഗപുത്രൻ ശനി നൃപൻ തൽപുത്രൻ ഗാർഗ്യനാം ദ്വിജൻ ഗാർഗ്യൻ മഹാവീരന് ദുരിതക്ഷയൻ പുത്രൻ മഹാവീരന് ദുരിതക്ഷയൻ പേരന്നെ ദുരിതക്ഷയൻ എന്ന ദുരിതക്ഷയൻ പുത്രൻ തഥാത്മജൻ കവി ത്രയ്യാരുണി തഥാ പുഷ്കരന പുഷ്കരൻ പുഷ്കരൻ അരുണിയും നൃപ ബൃഹത്തക്ഷസ്രുതൻ ഹസ്തി. ഒരാളുടെ പേരാണ്, അയാളിൽ നിന്നാണ് ഹസ്തിനാപുരം എന്നുള്ള പേര് വരാൻ പോണത്. ബൃഹക്ഷത്രസുതൻ ഹസ്തി തൽകൃതം ഹസ്തിനാപുരം, അദ്ദേഹം ഉണ്ടാക്കിയതാണ് ഹസ്തിനാപുരം.
ഹസ്തിപുത്രൻ താൻ ദിമീഡൻ പുരുമീഢൻ അജമീഢനും അജമീഢന്റെ പുത്രന്മാർ പ്രിയമേധാദ്യരാം ദ്വിജർ മറ്റൊരുത്തൻ ബൃഹദ്ദൃഷ്ടൻ ബൃഹദ്ധനു തഥാത്മജൻ ബൃഹത്കായൻ തൽസുതനായി തൽസുതൻ താൻ ജയധ്രതൻ ഓരോരുത്തരുടെ വംശാവലിയാണ് പറഞ്ഞു വരുന്നത്. തൽപുത്രൻ വിശദൻ സേനചിത്ത് പിന്നെ തഥാത്മജർ വത്സൻ കാശ്യൻ ദൃഢധൻ ദൃഢധനുസ് എന്നവൻ ഒരൊറ്റ പേരാട്ടോ പോയിട്ടിൽ തെറ്റിയത് ദൃഢധനുസ് എന്നവൻ രുചിരാംശ്യനും രുചിരാശ്വസുതൻ പാരൻ പൃഥുസേനൻ തഥാത്മജൻ പാരന്റെ മകനാം നീപൻ നീപനുണ്ടായി പുത്രശതം നൃവ നൂറുമക്കള് നീപനുണ്ടായി ബ്രഹ്മദത്തൻ കൃത്യാം ശുകകന്യയിൽ ജൈഗീഷ്യ വ്യാപദേശത്താൽ യോഗശാസ്ത്രം രചിച്ചവൻ ജൈഗീഷ്യ ഉപദേശത്താൽ യോഗശാസ്ത്രം രചിച്ചു പറയുന്നു. ആ യോഗി തൽ ഭാര്യ ഗോവിൽ വിശ്വസേനൻ പിറന്നുപോൽ പേര് ഗോവ എന്നാണ് ഉദക്സ്വനൻ തൽസുതനായി ബല്ലാധനദ തൽസുതൻ യവീനരൻ ധിമീടൻ തന്നാത്മജൻ കൃതിമാൻ തഥാ സത്യധൃത്യഭിതൻ പിന്നെ ദൃഢനേമി സുഭാഷകൻ സുമത്യാഖ്യൻ സന്നതിമാൻ തൽപുത്രൻ കൃതി എന്നവൻ ഹിരണ്യനാഭങ്കൽ നിന്നും യോഗമാർന്നാറു സംഹിത ഹിരണ്യനാഭങ്കൽ നിന്ന് യോഗം ആറ് സംഹിതകൾ പ്രാച്യസാമങ്ങൾ തീർത്താൻ അതായത് നാല് വേദങ്ങൾ ആറ് ഉപവേദങ്ങൾ എന്നൊക്കെ പറയും യോഗശാസ്ത്രം. നീവൻ കൃതിസുതൻ തഥാ ഉഗ്രായുധൻ ക്ഷേമ്യൻ അധ സുവീരാഖ്യൻ രിപുവും ജയൻ പിന്നെ ബഹുരഥൻ രാജൻ പുരുമീഢനപുത്രനായി അജമീഢനു താനുണ്ടായി നീലൻ നളിനിയിൽ നീലൻ നളിനി എന്ന സ്ത്രീയിലുണ്ടായി തഥാ ശാന്തി പിന്നെ ശാന്ധ്യാഖ്യൻ പുരുജൻ പിന്നെ അർക്കനും ഭർമ്യാശന്താൻ സുതനുണ്ടായി മുൾഗലാഖ്യൻ അവീനരൻ കാമ്പില്യാഖ്യൻ ബൃഹദ്ദിഷു സഞ്ജയാഭിധനം ക്രമാൽ എൻ പഞ്ചേന്ദ്രിയരക്ഷയ്ക്ക് പോരും ഈ അഞ്ചു പുത്രരും എൻ പഞ്ചേന്ദ്രിയരക്ഷയ്ക്ക് ഈ അഞ്ചു മക്കളും മതി എന്നുള്ള രീതിയിലായി എന്നോതി ഭർമ്യാശ്വൻ ഏവം അവർ പാഞ്ചാല സംജിതർ സംജ്ഞിതർ പാഞ്ചാല സംജ്ഞിതർ അഞ്ചാൾക്കാർ മൗകല്യ സംജ്ഞർ വിപ്രന്മാർ മുൾഗലൻ തൻ പരമ്പര ദിവോദാസൻ മുൽഗലൻ താൻ സുതൻ കന്യ അഹല്യയും ഉണ്ടായി ഗൗതമർഷിക്കു ശതാനന്ദ ശതാനന്ദൻ അഹല്യയിൽ ശതാനന്ദൻ എന്നുള്ള കുട്ടിയാണ് അഹല്യയിലുണ്ടായത് എന്ന് പറയണം. തൽപുത്രൻ അസത്യധൃതി ധനുർവേദ വിശാരദൻ ധനുർവേദത്തിൽ അധികായൻ പിന്നെ ശരദ്വാൻ തൽ രേതസുർവശീ ദർശനത്തിനാൽ ഓടപ്പുല്ലിങ്കൽ വീണുണ്ടായി തീർന്നു രാമധുനത്തെ രണ്ടു കുട്ടികൾ നായാട്ടിൽ ശന്തനു നൃപൻ കണ്ടെടുത്തു വളർത്തി പോൽ അതിൽ പുമാൻ കൃപൻ കന്യാകൃപിയോ ദ്രോണപത്നിയായി എന്താ വംശവിസ്താരം എന്താ അവസ്ഥ ഇത് ഒക്കെ ഓരോ നോട്ട് ബുക്കിൽ വൺ സൈഡ് ആദ്യം ആരുണ്ടായി അയാൾ ആരെ കല്യാണം കഴിച്ചു അയാളുടെ മക്കളാരൊക്കെ വംശാവലി എഴുതി ഉണ്ടാക്കണം അപ്പോഴാണ് നമ്മൾക്ക് ഏകദേശം ഒരു ഫാമിലി ട്രീ എന്നുള്ള നിലയിൽ ഇതിനെ കാണാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ ആ 36 ശ്ലോകങ്ങളെ കൊണ്ട് 21 അധ്യായം കഴിഞ്ഞു ശ്രീകൃഷ്ണാർപ്പണവസ്തു. ഇനി നമ്മൾ 22, 23, 24 ഒരു 3 അധ്യായം കൂടിയും കഴിഞ്ഞാൽ ദശമസ്കന്ധത്തിലേക്ക് കടക്കുകയായി. അപ്പം 22 അധ്യായം ജരാസന്ധ ദുര്യോധനാദികളുടെ കഥ. ശുഗബ്രഹ്മ മഹർഷി പരീക്ഷത്തിനോട് പറഞ്ഞു ക്രമാൽ ദിവോദാസ സുതൻ മിത്രേയു ചവ്യനൻ തഥാ സുദാസൻ സഹദേവാക്യൻ സോമകൻ സോമകാത്മജർ നൂറുപേർ അഗ്രജൻ ജന്തു കനിഷ്ഠൻ പൃഥതൻ പൃഷതൻ മകൻ ദ്രുപദൻ തൽപുത്രി കൃഷ്ണ ദ്രുപദന്റെ മകനാണ് കൃഷ്ണ പാഞ്ചാലി
തൽപുത്രേ കൃഷ്ണ ദൃഷ്ടദ്യുപ്നാധ്യർ പുത്രരും ഭാർമ്യർ പാഞ്ചാലർ. എനിക്ക് കുറെ കൂടി ഇതിൽ താല്പര്യം എപ്പോഴാണ് തോന്നിയതച്ചുണ്ടോ, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ട് ഒരു 750 പിന്നെ പേജേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ എല്ലാം ഈ മഹത്തായുള്ള 125,000 ശ്ലോകത്തിനെ 800 ശ്ലോകമാക്കി എന്തുണ്ടാവും അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. പക്ഷെ ഞാനത് കുട്ടിക്കാലത്ത് വായിക്കാൻ കാരണം എനിക്ക് ഈ മഹാഭാരത യുദ്ധം മഹാഭാരത കഥ ഒരു ചെറിയൊരു ബ്ലൂ പ്രിൻ്റ് എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ കുഞ്ഞുകുട്ടൻ തമ്പുരാൻ്റെ ആഖ്യാൻ അല്ല പിന്നെ മലയാളത്തിലുള്ള തർജ്ജമ വാങ്ങാനൊന്നും ദാരിദ്ര്യം കൊണ്ട് സാധിച്ചില്ല. ഇപ്പോൾ അടുത്ത കാലത്ത് ഞാനത് 6 ഒപ്പിച്ചു, 6 പിന്നെ എന്താ പറയുക വാങ്ങി. അപ്പോൾ അതിൽ 1, 2 വോളിയം 2000 പേജ് ഞാൻ വായിച്ചു കഴിഞ്ഞു. ഇനി 4000 വായിക്കാൻ ബാക്കിയുണ്ട്. അത് കഴിയുമ്പോഴേക്കൊക്കെ ഏകദേശം രൂപം കിട്ടും നമുക്ക് മനസ്സിൽ, മനസ്സിലായില്ലേ. അപ്പോൾ പാഞ്ചാലർ ദൃഷ്ടദ്യുമ്നാത്മജൻ ദൃഷ്ടകേതുവും ഋക്ഷാഖ്യനാം മജമീടന്തൻ പുത്രൻ സൻവരണാഭിതൻ തൽസുതൻ താൻ തപതിയിൽ കുരുക്ഷേത്ര ക്ഷേത്രശ്വരൻ കുരു സുധനുസും പരീക്ഷിത്തും ജന്നുവും നിഷാധാശ്വനും തൽപുത്രൻ സുധനുഷ്പുത്രൻ സുഹോത്രൻ ചവ്യനൻ കൃതി തൽപുത്രനായി അനുപരിചരൻ വസു ബൃഹദ്രഥൻ കുശാംബ മത്സ്ര പ്രത്യഗ്നന്മാരും തൽസുധർ ചേതിപർ ചേതിരാജാക്കന്മാർ ബാർഹദ്രഥൻ കുശാഗ്രന്ഥൻ സൂനുവാണ ഋഷഭാഭിധൻ പിന്നെ സത്യഹിതൻ പിന്നെ പുഷ്പവാൻ തൽസുധൻ ജഹു ബൃഹദ്രഥൻ അന്യയിങ്കരുണ്ടായി ശകലദ്വയം മാതൃസന്ധ്യക്തമവയെ ക്രീഡയ്ക്ക് ജരയെന്നവൾ. ജരാസന്ധൻ ഉണ്ടാവുന്ന കാര്യമാണ് പറഞ്ഞത് കേട്ടോ. മാതൃസ്യന്തക്തമവിയെ ക്രീഡയ്ക്ക് ജരയെന്നവൾ ജീവജീവേതി ചേർത്തുണ്ടായി ജരാസന്ധൻ തദാത്മജൻ സഹദേവാഭിതൻ പിന്നെ സോമാഭി തദനന്തരം ശ്രുതസ്രവസ സപ്രജനാം പരീക്ഷിത്ത് അത ജാഹ്നവൻ സുരധാഖ്യൻ പിന്നെ വിദൂരാധാഖ്യൻ സാർവഭൗമനും ജയസേനൻ രാധികനും ദ്യുമാനും ക്രോധനാഖ്യനും ദേവാധിയും ദേവാധിതിയും ഋക്ഷാഖ്യൻ ദിലീപൻ അത തൽസുതൻ പ്രദീപൻ തൽസുതന്മാരാം ദേവാഭി അത ശന്തനു ബ്ലാഹീകനും ജന്നുവിൻ്റെ വംശത്തിൽപ്പെട്ട മന്നവർ രാജാക്കന്മാർ ആർ പൂർവജന്മത്തിൽ മഹാഭിഷൻ ആർ സ്വകരങ്ങളാൽ തൊട്ടാൽ ജരിതമാം ദേഹം യുവത്വം പൂണ്ടു ശമ്മിനെ പ്രാപിച്ചത് അത് ശന്തനു ശമ്മിനെ പ്രാപിപ്പത് ശന്തനു സംജ്ഞിതർ നാടുപരിച്ച പോൽ ജ്യേഷ്ഠൻ ദേവാഭിരാജം കൈവിട്ടു കാട്ടിൽ ഗമിക്കയാൽ 12 അക്കാലം മഴ പെയ്യാത്ത കാരണം വിപ്രന്മാർ ചൊന്നുപോൽ ജ്യേഷ്ഠൻ ഇരിക്കവേ പരിവേദനം ചെയ്യുകയാൽ വന്നിതി ദോഷം. ഇതൊക്കെ ഗുണപാഠങ്ങളാണ്. ജ്യേഷ്ഠൻ ഉണ്ടാവുമ്പോൾ അനിയൻ കാര്യപ്രാപ്തി കാണിക്കരുത് എന്നൊരു ചൊല്ലുണ്ട്. അതാണ് ചിലപ്പോൾ വീടുകളിൽ ജ്യേഷ്ഠൻ ഇരിക്കെ അനിയൻ കല്യാണം കഴിച്ചാൽ ഏട്ടൻ ഒരു ജാതി മന്ദബുദ്ധിയായിട്ട് പോവും, അല്ലെങ്കിൽ അത്തൊട്ടേനും പിടിച്ചതിനൊക്കെ അച്ഛനമ്മമാരെ കുറ്റം പറഞ്ഞിട്ട് പോവും. അപ്പോൾ അടുത്ത് ഞാൻ ഒരു സ്നേഹിതൻ മുഖാന്തരം അങ്ങനെ കേട്ടു. അപ്പോൾ അതൊക്കെ നടക്കണതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ജ്യേഷ്ഠൻ ഇരിക്കവേ പരിവേദനം ചെയ്യുകയാൽ വന്നിരി ദോഷം തിരിച്ചേകുക നാടു നീ. അതുകൊണ്ട് ആ രാജഭരണം കിട്ടിയത് തിരിച്ചു കൊടുക്കുക എന്നൊക്കെയായി. പണ്ടേ സ്വമന്ത്രിപക്ഷക്കാർ വിപ്രർ പോയി ചൊൽകയാൽ അഹോ കർമ്മമാർഗത്തിൽ വിശ്വാസം പോയ ദേവാഭിയോടുടൻ അർത്ഥിച്ചു ശന്തനു നൃപൻ വഴിപ്പെട്ടില്ല താപസൻ. അഹാ, ഈ തപസ് അനുഷ്ഠിച്ചിട്ട് അതിൻ്റെ സൗകുമാരം നുണയാൻ തുടങ്ങിയാൽ പിന്നെ ബ്രഹ്മദേവൻ വന്ന് പറഞ്ഞാലും തപസ്സിൽ നിന്ന് ഇളകില്ല. അതാണ് വേണ്ടാന്ന് വെച്ചാൽ വേണ്ട, അത്ര തന്നെ. മഴയുണ്ടായി തഥാ ഭൂവ കലാപഗ്രാമ സംസ്ഥിതൻ ആ യോഗി വീണ്ടും സ്ഥാപിക്കും സോമവംശം കൃതാദിയിൽ. ഇപ്പോൾ നടക്കുന്നത് ഏതാ, പിന്നെ കലികാലല്ലേ, ഇനി കൃതയുഗം വരും. ആ യോഗി വീണ്ടും സ്ഥാപിക്കും സോമവംശം കൃതാദിയിൽ ബാഹ്ലി ഗജൻ സോമദത്തൻ തൽപുത്രൻ ശലഭൂരികൾ
ഭൂരിസ്രവസ്സും അഗംഗാജാതൻ ശന്തനുവിൻ സുതൻ ആത്മവാൻ സർവധർമ്മജ്ഞൻ ഭീഷ്മരാം ഭക്തസത്തമൻ ഭീഷ്മരൻ തദ്വീര്യം കണ്ടു തോഷിച്ചു പോലും ഭൃഗുരാമനും ഭൃഗുരാമന് കൂടിയിട്ട് ആശ്ചര്യമുണ്ടായി എന്നാ പറഞ്ഞത് ദാസപുത്രിയിലുണ്ടായ ചിത്രാംഗതൻ അന്നന്തരം വിചിത്രവീര്യൻ ജ്യേഷ്ഠൻ തൻ നാമ ഗന്ധർവനാൽഹതൻ അതേ പേരിലുള്ള ഗന്ധർവനെ കൊണ്ട് ഹനിക്കപ്പെട്ടു വിചിത്രവീര്യൻ ജ്യേഷ്ഠൻ തൻ നാമ ഗന്ധർവനാൽഹതൻ സാക്ഷാൽ ഹരിയം ക്ഷമാം വേദവ്യാസൻ ദാസകന്യയിൽ മുന്നം പരാശരർഷിക്ക് പുത്രനായി പിറന്നതാം കൃഷ്ണദ്വൈപായൻ പരാശര മഹർഷിക്ക് ദാസ്യകന്യകയിൽ ഉണ്ടായതാണ് പറഞ്ഞു മുന്നം പരാശര ഋഷിക്ക് പുത്രനായി പിറന്നതാം പൈലാദ്യരാം ശിഷ്യരോടും ചൊല്ലാതെ ആ ഭഗവാൻ ഋഷി ഈ ഗുഹ്യമാം ഭാഗവതം ശാന്തനാം എന്നോടോതിനാൻ ശുഖബ്രഹ്മ ഋഷിക്ക് പറഞ്ഞു കൊടുത്തു പറയണം വിചിത്രവീരനാൽ വെൽക്കപ്പെട്ടാർ കാശീശപുത്രികൾ സ്വയംവരത്തിൽ ഹൃദകള അംബിക അംബാലികാഖ്യർ ഹൃദർ അംബിക അംബിക അംബാലികാഖ്യകൾ തൽശക്തിയാൽ ക്ഷയം ബാധിച്ചാൻ നൃപൻ മൃതനാകവേ തൽശക്തിയാൽ ടി വി പിടിച്ചു എന്നാ പറഞ്ഞത് ക്ഷയം ബാധിച്ചാൽ നൃപൻ മൃതനാകവേ അമ്മ കൽപ്പിക്കയാൽ വ്യാസൻ അവർദൻ പത്നിമാർഗളിൽ ദ്രാദ്രാഷ്ടൻ പാണ്ഡു തഥാ വിതുരൻ മൂവർ ജാതരായി എങ്ങനെയാണ് ഈ ക്ഷയം പിടിച്ചു മരിച്ച രാജാവിൻ്റെ പത്നികളിൽ സഹോദരസ്ഥാനീയനായ വ്യാസര് പ്രജകളെ ഉണ്ടാക്കി അതാണ് ധൃതരാഷ്ട്ര പാണ്ഡു വിദുരരെ ധൃതരാഷ്ട്രർക്കു ഗാന്ധാരിയങ്ങൾ ദുര്യോധനാദ്യരായി പുത്രന്മാർ നൂറുപേരുണ്ടായി ദുശ്ശളാഭിതകന്യയും ദുശ്ശള എന്നുള്ള ഒരു പെൺകുട്ടി ഉണ്ടായി ശാപത്താൽ സ്ത്രീസംഗഹീനൻ പാണ്ഡുഭൂപന് കുന്തിയിൽ ധർമ്മൻ അനിലൻ ഇന്ദ്രരാലുണ്ടായ ധർമ്മജാതികൾ മൂന്നുപേർ അതായത് കുന്തിദേവിക്ക് മഹർഷീനെ ദുർവാസാവ് മഹർഷീനെ സേവ ചെയ്ത് അദ്ദേഹം നാല് വരം കൊടുത്തു അഞ്ച് വരം കൊടുത്തു അതിൽ ഒന്ന് പരീക്ഷിച്ചു അതാണ് കർണൻ പിന്നെ മൂന്നെണ്ണത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളതാണ് ധർമ്മപുത്രരെ ഭീമൻ അർജുനൻ പിന്നെ ഒരു ഒന്ന് ബാക്കിയുണ്ട് അപ്പോൾ സപത്നി മാദ്രി കുന്തിയുടെ ഭർത്താവ് പാണ്ഡുവിന് വേറൊരു മാദ്രി പണ്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മന്ത്രം ദാനം കൊടുത്തു ഈ ഒന്നുകൊണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നാ വിചാരിച്ചിട്ട് അവർ അശ്വിനി ദേവന്മാരെ പ്രാർത്ഥിച്ചിട്ടാണ് അതിൽ ഈ പിന്നെ എന്താ പറയുക നാലും അഞ്ചാമത്തെയും പാണ്ഡവന്മാർ ഉണ്ടായത് ധർമ്മപുത്രരെ നകുലസഹദേവന്മാർ അതുകൊണ്ടാണ് ധർമ്മൻ അനിലൻ ഇന്ദ്രരാലുണ്ടായ ധർമ്മജാതികൾ മൂന്ന് പേർ അശ്വിമാരാൽ മാദ്രിയങ്കൽ നകുലൻ സഹദേവനും ഉണ്ടായി പാഞ്ചാലി ഇവർക്ക് അഞ്ചുപേർ നിൻ പിതൃവ്യരായി അതായത് പാഞ്ചാലിക്ക് അഞ്ച് ഭർത്താക്കന്മാർ പ്രതിവിന്ധ്യൻ ധർമ്മജന്ന് അപ്പോൾ ഈ പാഞ്ചാലിയിൽ അഞ്ച് പേർക്കും ഓരോ കുട്ടികളുണ്ട് അവരാരൊക്കെയാ പ്രതിവിന്ധ്യൻ ധർമ്മപുത്രർക്ക് പ്രതിവിന്ധ്യൻ എന്നുള്ള പേര് ഭീമൻ ആ ശ്രുതസേനനും ശ്രുതകീർത്തി ശതാനീകൻ ശ്രുതകർമാവിധിക്രമാൽ അർജുനനും നകുലനും സഹദേവനും ആത്മജർ ദേവകൻ പൗരവിയിൽ ധർമ്മനുണ്ടായി ഇടിമ്പിയിൽ ഗടോൽഗജൻ വായുജനും കാളിയിൽ സർവകാഖ്യനും സഹദേവനു വിജയങ്കലുണ്ടായി സുഹോത്രനും നിരമിത്രൻ നകുലൻ കരേണുമതിയിൽ ഓരോരുത്തർക്കും ഓരോ സ്ത്രീകളിൽ ഉണ്ടായ കുട്ടികളുടെ കാര്യമൊക്കെ പറയണ്ടായി അതുപോലെ ഉലൂപിയിൽ ഇരാവനും മണിപുരേശപുത്രിയിൽ പുത്രികാ വിധിയൊത്തുണ്ടായി പാർത്ഥന് അഭ്രവാഹനും നിന്നച്ഛനാം രതിശ്രേഷ്ഠൻ അഭിമന്യു സുഭദ്രയിൽ പാർത്ഥനുണ്ടായി എന്നെ പരീക്ഷത്തെ അങ്ങയുടെ അച്ഛൻ ആരാ അഭിമന്യു ആ അഭിമന്യുവിൻ്റെ അച്ഛൻ ആരാ
സുഭദ്രയില് അർജുനൻ ഉണ്ടായിട്ടുള്ളതാണ്. പാർത്ഥനുണ്ടായി തത്സുതനായ ഭവാനുത്തരയെങ്കിലും കൗരവന്മാർ മുടിഞ്ഞപ്പോൾ ദ്രൗണി ബ്രഹ്മാസ്ത്രവണ്ണിയിൽ ദഹിക്കും അങ്ങയെ കാത്ത് ഭഗവാൻ പാർത്ഥസാരഥി നിൻപുത്രരല്ലോ ജനമേജയനും ശ്രുതസേനനും. അപ്പൊ അങ്ങയുടെ പരീക്ഷത്തിൻ്റെ മകനാണ് ജനമേജയനും ശ്രുതസേനനും. അപ്പൊ ദേവി ഭാഗവതത്തിൻ്റെ പ്രധാന കഥാപാത്രം ജനമേജയനാണ്. ശ്രുതസേനനും ഭീമസേനനും മൗവണ്ണം വീരനാം ഉഗ്രസേനനും തക്ഷകൻ മൂലമുണ്ടാം നിൻമൃത്യുവാൽ ജനമേജയൻ രുഷ്ടനായി സർപ്പയാഗത്തിൽ ഹോമിക്കും പന്നകങ്ങളെ എന്ന് വ്യാസർ പ്രെഡിക്റ്റ് ചെയ്യണം. ദിഗ്ജയം ചെയ്ത് അവൻ പിന്നെ തുരാഖ്യൻ പിന്നെ ഉത്തര തുര ഉത്തരാഖ്യൻ കാവശയനെ മുൻനിർത്തി ഹയമേധങ്ങൾ സംഖ്യയേറ്റു നടത്തിയിടും. എന്നാൽ എണ്ണിയാൽ തീരാത്ത അത്ര അശ്വമേധയാഗങ്ങൾ ചെയ്യുന്ന പറഞ്ഞത്. തൽപുത്രനാം ശാദനീകൻ ക്രിയാതത്വസ്തുവിദ്യകൾ പഠിച്ചിടും യാജ്ഞവൽ കൃശൗനകാദ്യരിൽ നിന്നുമേ. യാജ്ഞവൽക്യ ശൗനകാദ്യരിൽ നിന്ന് പഠിച്ചു. സഹസ്രാനീകനത തൽപുത്രൻ അശ്വമേധജൻ അസീമകൃഷ്ണൻ തൽപുത്രൻ നേമിചക്രൻ തദാത്മജൻ പാർക്കും കൗശാംബിയിൽ ഹസ്തപുരം ഗംഗയിൽ മുങ്ങവേ. ഹസ്തിനപുരം ഗംഗയിൽ മുങ്ങണ്ട ഒരു സാഹചര്യം. തൽപുത്രനാം ചിത്രരഥൻ പിന്നെ കവിരഥൻ തഥാ തൽസൂനു വൃഷ്ടിമാൻ പിന്നെ സുഷേമാഖ്യൻ സുനീതനും സുചക്ഷുസ്സും സുഷക്ഷുസ്സിൽ പുത്രനാഭം സുഗീനടൻ പരിപ്ലവൻ സുനയനും പിന്നെ മേധാവിയും ക്രമാൽ നൃപം ജയൻ തഥാ ധുർവൻ പിന്നെ തൽസൂതനാം തിമി പിന്നെ ബൃഹദ്രഥൻ പിന്നെ സുദാസൻ അധ തൽസുതൻ ശാദനീകൻ ദുർദമനൻ പിന്നെയുണ്ടാം ബഹീനരൻ പിന്നെയുണ്ടാം ദണ്ഡവാണി നിമീ ക്ഷേമകനും ക്രമാൽ ചൊന്നേൻ ബൃഹക്ഷത്രവംശം രാജൻ ദേവർഷി സൽകൃതം. ദേവർഷിയാൽ സൃജിക്കപ്പെട്ടിട്ടുള്ള രീതിയിൽ ഈ കുലത്തിലൊടുക്കത്തെ രാജാവ് ആ ക്ഷേമകാധിപൻ ഇനി രാജാക്കളായി തീരും മാഗധന്മാരെ ഓതുവൻ. ഇനി വരാൻ പോകുന്ന രാജാക്കന്മാരാരായിരിക്കുന്നതാണ് പ്രഡിക്ഷനെ. ശ്രുതസ്രവസും ആയുധായുസ്സും ആ നിരമിത്രനും സഹദേവസുതൻ മാർജാരിക്കു ശേഷം നൃപാലരാം. അതായത് ബൃഹദ്രഥപുത്രനായ ജരാസന്ധൻ്റെ മകൻ സഹദേവൻ, അവൻ്റെ മകൻ മാർജാരി, പിന്നെ ശ്രുതസ്രവസ്, അയുധായുസ്സിൻ്റെ മകൻ നിരമിത്രൻ, ഇവർ ക്രമാൽ മാഗധരാജാധിപതികളായി നാടുവാഴും. ആലോചിച്ച് നോക്കൂ. അപ്പോ പിന്നെ സുനക്ഷത്ര ബൃഹദ്രസേനർ കർമ്മജിതാഖ്യനും തഥാ സൃജയൻ പിന്നെ വിപ്രന്തൽ സുതനായ ശുചി അധക്ഷേമൻ സുവ്രതനും ധർമ്മനേത്രൻ സുതാഖ്യനും ദ്യുമത്സേനൻ സുമതിയും സുബലാഖ്യൻ സുനീധനും സത്യജിത്തും വിശ്വജിത്തും രിപുജ്ജയനും ഇങ്ങനെ ബൃഹദ്രഥൻ്റെ വംശക്കാരായിരത്താണ്ടു പണിയിടും. എത്ര കാലം ഭരിക്കുന്നു കൂടി പറഞ്ഞു. അങ്ങനെ ആ 49 ശ്ലോകങ്ങൾ കൂടി 22 അധ്യായം കഴിഞ്ഞു. അത് നമ്മൾ ഭഗവാന്റെ പാദാരവിന്ദത്തിൽ വെച്ച് നമസ്കരിക്കണം. ഇനി നമ്മൾക്ക് 23 അധ്യായം അനു ദ്രുഹ്യു തുർവസു ഇവരുടെ വംശത്തിനെ പറ്റി പറഞ്ഞു. ഇതും അടുത്ത 24 കൂടി കഴിഞ്ഞ് നമ്മൾ ദശമസ്കന്ധത്തിലേക്ക് പോവാണ്. അപ്പൊ ശുഖബ്രഹ്മർഷി പറഞ്ഞു, സഭാനരൻ പരോക്ഷാഖ്യൻ ചക്ഷുസ് മനുപുത്രരാം സഭാ നരസുതൻ കാലനരൻ പിന്നീട് സഞ്ജയൻ ജനമേജയനും പിന്നെ മഹാശീലൻ തദാത്മജൻ മഹാമനസ് തൽപുത്ര ഋഷീനരും അവിധം തിദിക്ഷുവും ശിബീവനൻ ശമീ ദക്ഷനും ആത്മജർ ഉശീനരൻ അധ വൃഷാധർഭൻ മദ്രൻ ശിവീരനും ശിബിപുത്രർ കൈകയനും തിദിക്ഷു സുതനായി തഥാ ഋഷധ്രതൻ പിന്നെ ഹേമൻ സുതപസ് അവിധം ബലിതൻ ഭാര്യയിൽ ദീർഘതമസിൻ പുത്രരായി വരും അങ്കൻ. വരാൻ പോകുന്നവരെ പറ്റിയിട്ടാ പറഞ്ഞത്. അങ്കൻ വങ്കൻ കലിംഗാംഗൻ സുഹൻ സുഹ്മൻ പുണ്യഭ്രനും മാന്ധ്രനും ഇവർ തീർത്താർ കിഴക്കാറ് പട്ടണം സ്വസനാമകം.
കിഴക്ക് ഭാഗത്ത് ആറ് പട്ടണങ്ങൾ ഇവരുടെ പേരിൽ അറിയപ്പെട്ടു എന്ന് പറയുന്നു. അംഗജൻ, ഘനവാനൻ, തൽപുത്രൻ, ദിവ്യരഥാഭിതൻ, പിന്നെ ധർമ്മരഥൻ, പിന്നെ രോമപാദൻ ഇതി ശ്രുതൻ. അപുത്രനാം അവന്നേകി ശാന്തയാത്മപുത്രിയേ തോഴൻ ദശരഥൻ, പിന്നീട് ഋഷ്യശൃംഗന്നു പത്നിയായി ആ മാനിൻ പുത്രൻ ഋഷിയെ മഴ പെയ്യായക കാരണം. അതായത് മഴ പെയ്യാതെ കണ്ടിരുന്നാൽ ചിലവരെ വിളിച്ചു കൊണ്ടുവന്നാൽ മഴ പെയ്യുന്ന കാരണം എന്താ? അവരുടെ തപശക്തി, അല്ലാതെ കണ്ടൊന്നുമല്ല, സത്യസന്ധത. ആ മാനിൻ പുത്ര ഋഷിയെ മഴ പെയ്യായക കാരണം സ്ത്രീകളെത്തിച്ചിതാ നാട്ടിൽ ഹാവഭാവാതിജ്യേഷ്ഠയാൽ പുത്രകാമേഷ്ടയാകത്താൽ രോമപാദന്നു പുത്രനെ മുനിയേകി നാലു മക്കളുണ്ടായി ദശരഥന്നു മേ രാമായണം കഥ മുനിയേകി നാലു മക്കളുണ്ടായി ദശരഥന്നു മേ തൽസുതൻ ചതുരംഗാഖ്യൻ പൃഥുലാക്ഷൻ തദാജ്യൻ ബൃഹദ്രഥ ബൃഹത് കർമ്മ ബൃഹത് ഭാനുക്കൾ തൽസുധർ ബൃഹൻ മനസ്സാദ്യനിൽ നിന്നുണ്ടായി പിന്നെ ജയദ്രഥൻ. അങ്ങനെ പോണോത്. പിന്നെ പറഞ്ഞു, സംഭൂതിയിൽ തൽസുധരായി വിജയൻ ധൃതിയും തദാം. അതുപോലെ ധൃതവ്രതൻ ധൃതിസുതൻ സത്കർമാവത തൽസുതൻ പൂണ്ടാനധിരഥൻ ഗംഗയിങ്കൽ പെട്ടിക്കകം രൂപ. ഗംഗയിലെ പെട്ടിയിൽ പെട്ടത്. തൽസുതൻ പൂണ്ടാൻ അധിരഥൻ ഗംഗയിങ്കൽ പെട്ടിക്കകം രൂപ. കുന്തി കൈവിട്ട കാനീനപുത്രനെ സ്വന്തപുത്രനായി ആ അയാളാണ് ഈ കർണനെ എടുത്ത് വളർത്തിയത്. വൃക്ഷസേനൻ ഭൂപനായ കർണൻ തന്മകനായി വരും. അപ്പോൾ വൃക്ഷസേനൻ എന്നുള്ളത് കർണൻ്റെ മകനാണ്, വരാൻ പോകുന്നതൊക്കെയാണ് പറഞ്ഞത്. ൃഹ്യുവിന്ദനയൻ ബബ്രു തൽസുതൻ സേതു തൽസുതൻ ആരബ്ധൻ പിന്നെ ഗാന്ധാരൻ പിന്നെ ധർമ്മൻ തഥാൻ ധൃതൻ ദുർമൻ അസധ തൽപുത്രൻ പ്രജേതൻ അധ പ്രജേതസ് അധ നൂറുപേർ തൽപുത്രന്മാര് ഉത്തരദിക്കിങ്കൽ മ്ലേച്ഛാധിനാഥരായി. ഭ്രഷ്ട് കൽപ്പിച്ചിട്ട് അതാണ് മ്ലേച്ഛന്മാർ. വന്നി തുർവസുവിൻ പുത്രൻ ഭർഗൻ പിന്നീടു ഭാനുമാൻ ത്രിഭാനു തൽസുതൻ പിന്നെ ദാനശീലൻ കരന്ധമൻ തൽസുതൻ മരുതൻ പിന്നെ ദത്തെടുത്തൊരു പൗരവൻ ദുഷ്യന്തൻ രാജലോപത്താൽ സ്വവംശം വീണ്ടുമാർന്നുതേ യയാദിതൻ ജ്യേഷ്ഠപുത്രൻ യദുവിൻ വംശം. ഇങ്ങനെ ഇനി ഇങ്ങനെ യദുകുലത്തിലേക്ക് വന്നിട്ടാണ് കൃഷ്ണകഥ വരാൻ പോണത്. വർണ്ണിപ്പൻ പുണ്യതമം അക്കുലം പാപപ്രണാശനം പാപങ്ങളെ ഇല്ലാതെ കണ്ടാക്കുന്നതാണ് യദുവംശകഥ. അവിടെയാണ് ശ്രീകൃഷ്ണൻ പൂർണാവതാരം വരാൻ പോണത്. പരമ്പുമാൻ മർത്യരൂപം ധരിച്ചിങ്ങവതീർണനായി സാക്ഷാൽ മഹാവിഷ്ണു മർത്യരൂപം ധരിച്ച് അവിടെ വന്നു. ആ വംശവിസ്തരം കേൾപ്പോൾ സർവപാപ വിമുക്തരാം. എന്തുകൊണ്ടാണ് ഇപ്പം ഞാൻ നാല് ദിവസം മുമ്പ് തന്നെ തുള്ളിച്ചാടാൻ തുടങ്ങിയത്? ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെ കൊണ്ടോ ചെയ്തിട്ടുള്ള പാപങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രീകൃഷ്ണ കഥാമൃതം, ശ്രീകൃഷ്ണൻ്റെ തത്വശാസ്ത്രങ്ങൾ ഉൾക്കൊണ്ടാൽ മതി. ആ വംശവിസ്തരം കേൾപ്പോർ സർവപാപ വിമുക്തരാം. സഹസ്രജിത്തും ക്രോഷ്ടാവും നളനും രിപുവും വിഭോ യദുവിൻ പുത്രർ ശതജിത്തത തൽ ജ്യേഷ്ഠപുത്രനാം മഹാഹയൻ വേണുഹയൻ ഹൈഹയൻ മൂവർ തൽ സുതർ ഹൈഹയൻ്റെ മകൻ ധർമ്മൻ നേത്രൻ കുന്തി അതിൽ പരം സോഹം ജിയും മഹിഷ്മാനും തൽപുത്രൻ ഭദ്രസേനകൻ തൽപുത്രൻ ദുർമദൻ പിന്നെ ധനകൻ കൃതവീര്യനും കൃതാഗ്നി കൃതവർമാവും കൃതൗജസ്സും തദാത്മജർ ദത്താത്രേയങ്കൽ നിന്ന് അഷ്ടൈശ്വര്യ സിദ്ധികളാർന്നവൻ അർജുനൻ കൃതവീര്യൻ തൻ സുതൻ ദീപിന്നേഴിൻ ദീപേഴിനീശനായി ഏകഛത്രാധിപതിയായി തീർന്നു എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് യജ്ഞദാനതപോയോഗശ്രുതവീര്യജയാദിയാൽ എന്താ ഒരൊറ്റ സെന്റൻസ് ആണത്? എന്താ യജ്ഞ ദാന തപോ യോഗ ശ്രുത വീര്യജയാദിയാൽ? ഒന്നുകൂടിയും പറയാം. യജ്ഞം കൊണ്ട്, ദാനം കൊണ്ട്, തപസ് കൊണ്ട്, യോഗം കൊണ്ട്, ശ്രുത വീര്യജയാദിയാൽ. ആലോചിച്ച് നോക്കൂ. തത്തുല്യനായി മന്നിനില്ല നൂനം മറ്റൊരു മന്നനും. അദ്ദേഹത്തിനെ പോലെ വേറൊരാളില്ല.
എൺപത്തയ്യായിരം വർഷം അക്ഷയം ഭോഗമാം നൃപൻ എത്ര 85,000 വർഷം ആണ് രാജ്യം ഭരിച്ചത്. 85,000 വർഷം അക്ഷയം ലവലേശം കേടില്ലാണ്ട് ഭോഗമാ നൃപൻ ഭുജാൻ ബലവിത്ത സ്മൃത്യാദിക്കൊരു ഒരുടവൻ നീയേ ഒരു കമ്മിയില്ലാതെ ഉണ്ട് ഭരിച്ചു രാജ്യം സതതം ഹരിയേയും സ്മരിച്ചവൻ. വെറുതെ അല്ല, ആരെയാ സ്മരിച്ചത്? സാക്ഷാൽ ശ്രീഹരിയേ. അപ്പോൾ ഞാനും നിങ്ങളും വീഴുമ്പോൾ കുട്ടിക്കാലത്ത് വീഴുക, വഴുക്കി വീഴുക, തുമ്പുക, ഹരി ഹരി ഹരിബോൾ ഹരിബോൾ ഹരി ഹരിബോൾ അവിടെ നിർത്താം. അപ്പോൾ നാളത്തെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ക്രിസ്മസ്കരം ദായിട്ടുമാവും. അപ്പോൾ 24 ഇത് ഇതിൻ്റെ ലേശവും പിന്നെ 24 കൂടി പറഞ്ഞാൽ ക്രിസ്മസ്കരം ദായി. ഹരിബോൾ ഹരിബോൾ ഹരി ഹരിബോൾ, ആ മന്ത്രം മതി. ആ രണ്ടക്ഷരം നമ്മുടെ പാപങ്ങളെ ഹരിക്കുന്നവൻ, വാസനകളെ ഹരിക്കുന്നവൻ, ദുർവാസനകളെ ഹരിക്കുന്നവൻ, സദ്വാസനകളെ ഉണ്ടാക്കി തരുന്നവൻ. ഇരുട്ട് പോയാൽ വെളിച്ചമായി, അപ്പോൾ ദുർവാസനകൾ പോയാൽ എന്തായി? സദ്വാസനകളായി അല്ലേ. അങ്ങനെ ഇരിക്കുന്ന ആ ശ്രീനിവാസൻ്റെ, സാക്ഷാൽ ശ്രീഹരിയുടെ, നാരായണസ്വാമിയുടെ അനുഗ്രഹാശസ്സുകൾ എല്ലാവർക്കും വേണ്ട പോലെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നാളെ കാണാം. നമസ്കാരം.